ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളതുമായ നല്ലൊരു ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പ്രധാനമായും കറിവേപ്പിലയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. എൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ കട്ടി കുറഞ്ഞ മുടിയാണ് ഉള്ളത്. എന്നാലും ഞാനൊന്നും ഇതുപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടൊന്നുമില്ല. സത്യത്തിൽ അതിന് മെനക്കെട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി നിങ്ങളുമായിട്ട് ഒന്ന് ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കറി ലീവ്സിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ അയേണും അടങ്ങിയിട്ടുള്ളതിനാൽ ഈ എണ്ണ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. മുടി കൊഴിച്ചിൽ, അതുപോലെ മുടിക്ക് നല്ല കളറ് കിട്ടും, ഡാൻഡ്രഫ്, ഇതിനൊക്കെ വളരെയധികം ഒരു പരിഹാരം ഈ ഓയിൽ തേക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. എണ്ണ കാച്ചാനായിട്ട് ഇത്രയും കറിവേപ്പില ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമയം ഒന്നും ഒട്ടും ഇല്ലാതെ ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് എണ്ണ കാച്ചിയെടുക്കാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് എടുക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യം. അത് നമ്മൾ മാക്സിമം, ചിലർക്കൊക്കെ വീട്ടിൽ തന്നെ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവരുണ്ടാകാം, അതോ അല്ലെങ്കിൽ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് ഈ ഓയിലിന് നല്ലൊരു ഗുണം കിട്ടുകയുള്ളൂ. നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങുന്ന വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കരുത്. ഇതുപോലെ മില്ലിൽ നിന്ന് തന്നെ വാങ്ങിയ എണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. പറിച്ചെടുത്ത കറിവേപ്പില ഞാൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. ഒട്ടും വെള്ളമയം ഉണ്ടാകരുത് ഈ ഇലയിലൊക്കെ. വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കനച്ചു പോകും. ഇപ്പം ഞാൻ വെയിലത്ത് വെച്ച് ആ വെള്ളമയമൊക്കെ മാറ്റിയതിന് ശേഷം ഓരോ ഇലകളും സെപ്പറേറ്റ് ആക്കി അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഒരു മിക്സിയുടെ ജാറ് നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സിയുടെ 1/4 ഭാഗത്തോളം കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിക്കുമ്പോൾ നന്നായിട്ടിത് പൊടിഞ്ഞു കിട്ടില്ല. ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും നമുക്കിത് പൊടിഞ്ഞു കിട്ടുന്നത്. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കണം. അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. പൊടിച്ചു വെച്ചിട്ടുള്ള കറിവേപ്പില ഞാൻ 250 ml കപ്പിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഫുള്ളായിട്ട് അതിലെടുത്തിട്ടുണ്ട്. 1 ഫുൾ കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏകദേശം ഒരുവിധം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം വരെ ഫുൾ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം വെളിച്ചെണ്ണ മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കറി ലീവ്സ് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ആ ഓയിലിൻ്റെ ഗുണം കിട്ടില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പതുക്കെ പതുക്കെ ഇതുപോലെ ഒന്ന് ഫുൾ ടൈം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണയുടെയൊക്കെ കളറൊന്ന് മാറി ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ട്. ഒരു 15-20 മിനിറ്റ് സമയത്തോളം നമുക്കിത് റെഡിയാക്കാനായിട്ട് വേണ്ടി വരും. ഇപ്പോൾ അതേ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ സമയം നമ്മൾ ഇതിൽ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി ലീവ്സ് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ വേറൊരു സ്മെല്ലും വരും. അപ്പോൾ അതിന് മുന്നേ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പാത്രമായാലും മിക്സി ആയാലും ഒന്നിലും വെള്ളമയം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഓയിൽ പെട്ടെന്ന് അങ്ങ് കനച്ചു പോകും വെള്ളമയം ഉണ്ടെങ്കിൽ. ഇപ്പം ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ആകെ 3 ഇൻഗ്രീഡിയൻസേ നമുക്ക് ഈ ഓയിലിലേക്ക് ആവശ്യമുള്ളൂ. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇത് നല്ലൊരു വൃത്തിയുള്ള ബോട്ടിലിലേക്ക് പകർത്തി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇവിടെ തയ്യാറാക്കിയ ഹെയർ ഓയിൽ ബോട്ടിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടതും ഞാനൊന്ന് കാണിച്ചു തരാം. വീക്കിലി ഒരു 1-2 പ്രാവശ്യം നമ്മളിത് തലയിൽ തേച്ചിട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം അത് ഗുണം ചെയ്യും. നമുക്കൊരു നല്ലൊരു ഗുണം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ എണ്ണ എടുത്തിട്ട് തലയിൽ ഇതുപോലെ തലയുടെ ഓരോ റൂട്ട്സും ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് സോഫ്റ്റായിട്ടുള്ള ഒരു മസാജ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാൻ വീഡിയോ സ്പീഡിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. നല്ല സോഫ്റ്റായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് നല്ലൊരു തണുപ്പ് തലക്ക് കിട്ടും, നല്ലൊരു ഉന്മേഷവും കിട്ടും. അതുപോലെ തന്നെ ഈ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു ഗ്ലേസിങ്ങും കളറും ആ ഡാൻഡ്രഫൊക്കെ കുറയും. ഇനി ഇത് തേച്ചിട്ട് ആർക്കെങ്കിലും നീർക്കെട്ട് വരുമെന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ കാച്ചുന്ന സമയത്ത് ഒരു 5-6 കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നീർക്കെട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് സമയം കഴിയുമ്പോൾ തല നന്നായി വാഷ് ചെയ്യാവുന്നതാണ്. ഈ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.